നമസ്കാരം. സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ടുള്ള അഭിമുഖത്തിലെ നിഖിലയുടെ പരാമർശം ശ്രദ്ധ നേടുകയാണ്. കണ്ണൂരിലെ മുസ്ലിം വിവാഹങ്ങളെക്കുറിച്ചാണ് നിഖില പറഞ്ഞത്. ഇവിടെ വിവാഹ സൽക്കാരത്തിന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള അന്തരമാണ് നിഖില ചൂണ്ടിക്കാട്ടുന്നത്. നാട്ടിലെ കല്യാണം എന്ന് പറയുമ്പോൾ തലേ ദിവസത്തെ ചോറും മീൻകറിയും മനസ്സിലേക്കെത്തും. കോളേജ് പഠനകാലത്താണ് മുസ്ലിം വിവാഹത്തിന് പോയി തുടങ്ങിയത്. ഇപ്പോഴും കണ്ണൂരിലെ മുസ്ലിം വിവാഹങ്ങൾക്ക് സ്ത്രീകൾക്ക് അടുക്കള ഭാഗത്തും പുരുഷന്മാർക്ക് പുറത്ത് ഒക്കെയാണ് ഭക്ഷണം നൽകുന്നത്. പുതിയാപ്ല എന്ന് വിളിക്കുന്ന പുരുഷന്മാർ വിവാഹശേഷം ഭാര്യയുടെ വീട്ടിലാണ് അത്ര താമസിക്കുന്നതും. നിഖില വിമലിൻ്റെ ഒരു നിരീക്ഷണം അക്ഷരം പ്രതി സത്യമാണ്. ഈ ഒരു പ്രസ്താവന സ്വാഭാവികമായും ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഇതൊക്കെ അത്ര വലിയ കാര്യമാണോ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. സൗകര്യത്തിന് വേണ്ടിയുള്ള ഒരു അറേഞ്ച്മെന്റ് മാത്രമല്ലേ അത് എന്നീ നിഷ്കളങ്കമായ ചോദ്യങ്ങൾ മുതൽ മുസ്ലിങ്ങൾക്ക് സ്വന്തം രീതികളും ചിട്ടകളും ഉണ്ടാകും. അത് പറ്റുന്നവർ അങ്ങോട്ട് പോയാൽ മതി എന്ന വെല്ലുവിളി വരെ ഇക്കൂട്ടരുടെ വകയായിട്ടുണ്ട്. സത്യത്തിൽ നിഖില പറഞ്ഞത് പച്ച പരമാർത്ഥമാണ്. മുസ്ലിം വിവാഹ സൽക്കാരത്തിന് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ ഭാഗത്തായിട്ടാണല്ലോ ഇപ്പോഴും കസേരകൾ ഇടാറുള്ളത്. ഇനി സ്ത്രീകൾക്കായി നീക്കിവെച്ച സ്ഥലം പോലും നിരപ്പില്ലാതെയും ചെളിയുള്ളതുപോലും ആകും. ഇപ്പോൾ കാശൊക്കെ ആയപ്പോൾ അതിനൊക്കെ ഒരു വ്യത്യാസമുണ്ട് എന്ന് മാത്രം. എങ്കിലും വിവാഹമായാലും ഇനി മയ്യത്തായാലും സ്ത്രീകളുടെ പ്രവേശന വഴിയും പിന്നാമ്പുറത്ത് കൂടിയല്ലേ. അതുപോലെ തന്നെ ആദ്യം പുരുഷന്മാർക്ക് ഭക്ഷണം നൽകിയതിന് ശേഷം മാത്രമാണ് സ്ത്രീകൾക്ക് ഭക്ഷണം നൽകാനുള്ള അവസരം നൽകുന്നത്. ഇതൊരു ഈ ഒരു പ്രവണതയും പൂർണ്ണമായി ഇപ്പോഴും മാറിക്കഴിഞ്ഞിട്ടില്ല. അത് നമുക്ക് എനിക്ക് തോന്നുന്നു പല വീടുകളിലും ചെന്നാൽ ആ അത്തരത്തിലുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും. ഭക്ഷണശാലയ്ക്ക് പുറകിലൂടെ വേറെ വഴി സ്ത്രീകൾക്കായി ഒരുക്കിയ സൽക്കാരങ്ങളിൽ പോലും മുന്നിലൂടെ തന്നെ കടക്കണം എന്ന വാശി എനിക്കുണ്ടായിരുന്നു. അത് പറ്റാത്തടത്ത് എത്തിപ്പോയാൽ കഴിയുന്നതും ഭക്ഷണം കഴിക്കാതെ തിരിച്ചു പോകാൻ ശ്രമിച്ചിരുന്നു. അണ്ണാറക്കണ്ണനും തന്നാലായത്. പിന്നൊരു കാര്യമുള്ളത് ഒരു വസ്തുത പറഞ്ഞ് ആ കുട്ടിയെയും സംഖിയാക്കി എന്നതാണ്. അത് അല്ലെങ്കിലും എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്. Powered by Dimos Furniture, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്. Powered by Dimos Furniture, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.